നിങ്ങൾ നടത്തുന്നത് ഒരു ബ്ലാക്ക് മെയിലിംഗ് അല്ല എന്ന് വിശ്വസിച്ചാണ് ഞങ്ങളും ഈ വാക്കുകൾ സംപ്രേഷണം ചെയ്യുന്നത്. ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അത് കേസെടുത്തില്ല? രണ്ടു വർഷം മുമ്പ് ഞാൻ ഒരു സ്ത്രീ ബ്ലാക്ക് മെയിൽ ചെയ്തപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ഇണ്ടാതിരുന്നു? ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, 2009 ഇന്റർനാഷണലി വാട്സ്ആപ്പ് ലോഞ്ച് ചെയ്ത വർഷമാണ് അത്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് അന്ന് വാട്സ്ആപ്പ് ഉണ്ടായിരുന്നില്ല, താങ്കൾക്കും ഉണ്ടായിരുന്നില്ല എന്ന് താങ്കളും പറയുന്നു. അപ്പോൾ എന്റെ പൊന്നും മാഡം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അതെ, എനിക്ക് 2009 വാട്സ്ആപ്പ്. ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ലോഞ്ചിങ് ഡേറ്റ് February 2009 കാണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത് കിട്ടിയോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ സ്വാധീനമൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. This program is sponsored by Tayuni. ായി സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ ഉണ്ടായിട്ടില്ല, അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു എന്നാണ് പറയുന്നത്. ഇല്ല, എനിക്ക് വീട് പോലും അറിയത്തില്ല. അദ്ദേഹത്തിന് വീടുണ്ടോ? ഇദ്ദേഹത്തെ ഏതോ ഒരു സ്ത്രീ വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹം അത് ഉടനെ അത് കേസെടുത്തില്ല? ഇദ്ദേഹം ഏതൊരു സ്റ്റേഷനിലും വിട്ട് വിളിച്ച് പറഞ്ഞാലും കേസെടുക്കൂല. ഞാൻ മുകേഷ് MLA ആണ്. എന്നെ ഒരു സ്ത്രീ എന്നെ വിളിച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ നിമിഷം കേസെടുക്കില്ലേ? എന്തുകൊണ്ട് എടുത്തില്ല? രണ്ടു വർഷമായിട്ട് എന്റെ പൊന്നു ചേട്ടാ എന്താ മിണ്ടാതിരുന്നേ? അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഒന്നും മുകേഷ് ചേട്ടാ, എന്ത് പ്രൂഫ് ഉണ്ടല്ലോ, എന്ത് തെളിവുണ്ടെങ്കിലും പോലീസിന്റെ മുമ്പിൽ ഹാജരാക്കിക്കോ. എനിക്ക് ഒരു പ്രശ്നമില്ല, ഐ എം റെഡി. എനിക്ക് എന്നെ അറിയാം, എനിക്ക് എന്നെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ദൈവത്തെ ഇങ്ങനത്തെ എല്ലാം കാര്യം പറഞ്ഞ് എന്നെ വിളിക്കാൻ പാടില്ല. ഒരു സാരി എടുത്ത് കമ്പേ ചുറ്റിയാൽ സാർ അതിന്റെ പുറകെ പോകും എന്ന് ആളുകൾ പറയുന്നത്. ദൈവം എന്നൊരാൾ മുകളിലുണ്ട്. 13 വർഷം മുമ്പ് ഈ മുകേഷ് ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ആർക്കും കിടന്നു കൊടുക്കത്തില്ലല്ലോ, ആർക്കും കിടന്നു കൊടുക്കണ്ടടി, നീ മെഴുകുതിരിയുടെ വാക്സ് എടുത്ത് അടച്ചു വെച്ചോളാം പറഞ്ഞു. പക്ഷേ അന്ന് എന്റെ ചങ്കുപൊട്ട് പോയി കേട്ടപ്പോ. പക്ഷേ അതിനുള്ള മറുപടി ദൈവം 13 വർഷം എടുത്തു. ഇപ്പൊ 13 വർഷം കഴിഞ്ഞ് ഞാൻ പറയുകയാണ് മുകേഷ് ചേട്ടനോട്, മുകേഷ് ചേട്ടാ, നിയമത്തിന്റെ എല്ലാ ലൂപ്പ് ഹോൾസും അതേ മെഴുകുതിരിയുടെ വാക്സും കൊണ്ട് ഞങ്ങളും അടുത്തു. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.